നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി പടരുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. എപ്പോഴായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. തിരിച്ചും ഇസ്രായേൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതും ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ അത് പാളിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം. ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലാണ്. അന്ന് ഹസൻ നസ്റുള്ളയുടെ മരണത്തോട് കൂടിയിട്ടാണ് ഐത്തുള്ള ഖമേനിയെയും ഇറാൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇരുന്നാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്നുള്ളതാണ്. ഇത് ഇറാനെ നാണക്കേടാവുകയാണ്. കുറെ കാലമായി ഇറാൻ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ അടിക്കും, ഞങ്ങൾ ഇപ്പോൾ അടിക്കുമെന്ന്. എന്നാൽ ഏറെ വൈകിയതിനു ശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം നൽകുന്നത് ഒരു ഭീതി കൂടിയാണ്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇറാന്റെ കാര്യം തീരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള ലൈസൻസ് ഇപ്പോൾ അവർ തന്നെ ഇസ്രായേലിന് നൽകിയതിന് തുല്യമാണ്. ഇതൊരു മണ്ടത്തരമായിരുന്നു എന്ന് ഇറാനെ ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച മണ്ടത്തരം ഇറാനെ വലിയ പ്രതിസന്ധിയിലുമാക്കും. ഇനി ഇറാനികൾക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ ആകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏത് സമയത്തും ഇസ്രായേലിന്റെയും സുഹൃത്തുക്കളുടെയും മിസൈലുകൾ ഇറാന്റെ ഉറക്കം കെടുത്താൻ എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതെപ്പോഴായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ലോകത്തെ മുഴുവൻ ഭയത്തിലാക്കുന്നത്. ഇങ്ങനെ തെറ്റായ തീരുമാനം എടുക്കുക വഴി ഇറാനികളുടെ സമാധാനത്തോടെയുള്ള ഉറക്കം നഷ്ടമാവുകയാണ്. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു കഴിഞ്ഞു. ഈ തെറ്റിനെ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നത്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഇസ്രായേലിന് മറുപടി നൽകിക്കഴിഞ്ഞെന്ന് ഇറാനും പ്രതികരിച്ചു. ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ആക്രമണ പദ്ധതി അംബേ പാളി എന്നുള്ളതാണ് വസ്തുത. ഇത് ഇറാൻ ആക്രമിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് പ്രതികാരമായാണ്. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ തുടർച്ചയായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനൊപ്പം ബ്രിട്ടനും ചേർന്നു. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം അപായ സൈറൺ മുഴങ്ങി. സൈന്യം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേലിന്റെ അയൺഡോമും ആരോ സംവിധാനവുമാണ് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണവും കനത്ത വില നൽകേണ്ടി വരുമെന്ന ഇസ്രായേലിന്റെ താക്കീത് മൂലം സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ. ലോകശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുമെന്ന് തുർക്കിയും വ്യക്തമാക്കിയിരുന്നു. ഇറാനും ഇസ്രായേലിനോടും അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് നിഷ്പക്ഷ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ ഒരേ സമയം ഗാസയിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുള്ളയുമായും ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ ആരുടെ പക്കലാണ് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം തിരയുന്നത്. സൈനിക ശക്തിയും ആയുധശേഖരവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത്. അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രായേലും അമേരിക്കയും പണ്ട് മുതൽ തന്നെ ഇറാനുമായി കൊമ്പുകോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇറാനും ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ. ഇസ്രായേലിനേക്കാൾ 10 ഇരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ. അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. ഗ്ലോബൽ ഫയർ പവറിന്റെ 2024 സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ 8,75,90,873. ഇസ്രായേലിന്റെ 9,43,387. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന. കുറഞ്ഞത് 580,000 സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം
ലക്ഷത്തിലധികം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമായി 169,500 സജീവ സൈനികരാണുള്ളത്. 465,000 പേർ റിസർവ് സൈനികരാണ്. അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി 8,000 പേരുമുണ്ട്. എന്നിരുന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ. ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ. ഇറാന്റേത് $9.95 ബില്യൺ. മനുഷ്യശക്തിയിൽ ഇറാൻ ഇസ്രായേലെ മറികടക്കുമെങ്കിലും ആയുധശേഖരത്തിൽ ഇസ്രായേലിലാണ് മുൻതൂക്കം. വ്യോമശക്തിയിൽ കരുത്തരാണ് ഇസ്രായേൽ. ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന് സ്വന്തമായി 612 വിമാനങ്ങളാണുള്ളത്. ഇറാന്റെ പക്കലുള്ളത് 551. F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിലെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു. അയൺഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിലുണ്ട്. എന്നാൽ താരതമ്യങ്ങൾക്ക് അതീതമാണ് ഇറാന്റെ മിസൈൽ ശേഖരം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാന്റെ പക്കലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റി ഷിപ്പ് മിസൈലുകളും 2,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് ഇറാന്റെ ഡ്രോണുകളാണ്. കരശക്തിയിലും ഇറാനാണ് മുന്നിൽ. ഇസ്രായേലിന്റെ കൈവശം 1,370 ടാങ്കുകളാണുള്ളത്. ഇറാന്റെ കൈവശം 1,996 ടാങ്കുകളും. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരവുമുള്ള ടാങ്കറുകളാണ് ഇസ്രായേലിനുള്ളത്. ചെറുബോട്ട് ആക്രമണങ്ങൾക്ക് പേരുകേട്ടവരാണ് ഇറാൻ. ഇസ്രായേലിന് 67 ഉള്ളപ്പോൾ ഇറാന്റെ കപ്പൽ ശക്തി 101. കൂടാതെ 19 അന്തർവാഹിനികളാണ് ഇറാൻ ഉള്ളത്. ഇസ്രായേലിന്റെ പക്കൽ ആകെയുള്ളത് 5. ആണവശക്തിയിൽ ഇസ്രായേലാണ് കരുത്തർ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഏകദേശം 80 ആണവായുധങ്ങളാണുള്ളത്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലുടനീളമുള്ള സായുധ സംഘടനകളുടെ ഒരു ശൃംഖലയെ ഇറാൻ ആയുധങ്ങളും മറ്റും നൽകി പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെ ഇറാഖിലെ ഗ്രൂപ്പുകളും ഹമാസും ഗാസയിലെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇവയിൽ ഉൾപ്പെടുന്നു. ഇവരെ ഇറാൻ സായുധ സേനയുടെ ഭാഗമായി കണക്കാക്കിയില്ലെങ്കിലും ഇറാനോട് കടുത്ത വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. ഇറാൻ ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി ശത്രുവിനെ ആക്രമിക്കാൻ ഇവർ മുന്നിലുണ്ടാകും.